Hey guys, angane nammal tirichu vannu endha pore april le consistent aayittokke video okke cheyidondirunnirunnu pettanu vechittu njan video stop cheythu ayinte oru kaaranam enna vachal exams varundirunnu pinne nombu kaalokke aanu adu kondu video cheyan korcha adhigam buddhimuttu undirunnu exam nu parna tragedy plus comedy aanu adu endha enna vachal april le announce cheytha exam okke aanu onnaanthe announce cheytha exam okke aanu പിന്നെ ടൈം ടേബിൾ ഒന്നും വരാത്ത കാരണം വീഡിയോ ഒക്കെ ചെയ്ത് കളിച്ചേർന്നിട്ടൊക്കെ ആയിരുന്നു പോയിരുന്നു. അപ്പൊ പെട്ടെന്ന് ടൈം ടേബിൾ വന്നത് ഇക്ക പിടിച്ച്. അപ്പൊ പിന്നെ വീഡിയോ ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ എന്നാ ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിച്ചു തുടങ്ങാം എന്നുള്ളൊരു ആഗ്രഹം വന്നുകൊണ്ട് ചെറുതായിട്ടൊക്കെ പഠിച്ചിരുന്നു. വലുതായിട്ടൊന്നും ഇടാം, ഞാനൊരു പഠിപ്പിയൊന്നുമല്ല, അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട. ഞാനൊരു എന്താ പറയാ, നിങ്ങളെല്ലാവരെയും പോലൊരു സ്റ്റാൻഡേർഡ് ഉഴപ്പനാണ്, അതൊക്കെ യാത്രകളോ. അപ്പം അങ്ങനെ അപ്പം എന്നിട്ട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, സാധാരണ എല്ലാ യൂണിവേഴ്സിറ്റിയും മാറുന്നില്ല, മൂഞ്ചിപ്പിക്കലാണ് മൊത്തത്തിൽ കേരളത്തിലത്തെ എല്ലാ യൂണിവേഴ്സിറ്റിയും. കാലിക്കട്ടിനെ കാട്ടും അതുക്കും മേലെ ഉടായ്പ കളിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കെ ടി യു. അത് പിന്നെ കേരളത്തിലുള്ള എല്ലാ എൻജിനീയർമാർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, 14-ാം തീയതി അനൗൺസ് ചെയ്ത എക്സാം 20-ാം തീയതി ആക്കി, പിന്നെ അത് 27-നാക്കി. 27-ന് മുന്നേ വേറൊരു സംഭവം അവർ ഇറക്കിയില്ലായിരുന്നു, അതായത് മെയിൽ എക്സാം നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉടായ്പൊക്കെ ഇട്ട് നമ്മൾ എക്സാമൊന്നും നടക്കില്ല എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് 20-ാം തീയതി നോട്ടിഫിക്കേഷൻ സൈറ്റിൽ വന്നു, 27-ാം തീയതി എക്സാം നടക്കുന്നു. ഒരാഴ്ച ടൈം ഗ്യാപ്പിൽ ഇട്ടിട്ടാണ് ഇതൊരു ടൈം ടേബിൾ ഇട്ടു. അപ്പോൾ പിന്നെ ഒരാഴ്ചയുള്ള പഠിക്കാൻ അങ്ങനെ തട്ടിവിട്ട് അവസാനം എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ വെള്ളിയാഴ്ച എക്സാം ചെയ്യും. അപ്പോൾ നാളെ മുതൽക്കെന്തായാലും വീഡിയോസ് ഇട്ട് തുടങ്ങും. നമ്മളെ മീറ്റ് ദ മൂവി എപ്പിസോഡ്സൊക്കെ കാര്യമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ മറ്റന്നാൾ പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക, മെയിൻ സാധനമല്ലേ കോപ്പി കാറ്റ് എപ്പിസോഡ്, 71-ാമത്തെ എപ്പിസോഡ് മറ്റന്നാൾ എന്തായാലും ഇറക്കും. അത് നോക്കുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറേ മലയാളം സോങ്സ്, പിന്നെ ഒരു പ്രമുഖ ഫിലിമീത്ത ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന BGM ഒരു സോങ്ങും അങ്ങനെ കുറേ ഉണ്ട്. സിമിലാരിറ്റീസ് ഉള്ളതുകൊണ്ട് കോപ്പി ഉള്ളതുകൊണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ 5, 6, 7 ഈ 3 ദിവസങ്ങളിൽ കുറേ മലയാളം ഫിലിംസും പിന്നെ ഒരു ബോളിവുഡ് ഫിലിമൊക്കെ ഇറങ്ങുന്നുണ്ട്. ഭാരതിൻ്റെ കാര്യം എനിക്ക് എന്താ പറയുക, അതിൻ്റെ റിവ്യൂ ഇടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. കാരണം ഗുരുവായൂരും കുന്നംകുളം ഒന്നും ആ ഫിലിം റിലീസ് ഇല്ലെങ്കിൽ പിന്നെ എന്താവുക, തൃശ്ശൂരാവും. തൃശ്ശൂർ പോയി കാണുന്നത് എനിക്ക് ചടപ്പാണ്. കാരണം വണ്ടിയൊക്കെ എടുത്ത് 25 കിലോമീറ്റർ ഒക്കെ ട്രാവൽ ചെയ്തിട്ട് വേണം റിവ്യൂ ചെയ്യാൻ. ആ പോയി കണ്ടിട്ട് റിവ്യൂ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ ബാക്കിയുള്ളൊന്നും പ്രശ്നമില്ല. ഉണ്ടയും ചിൽഡ്രൻസ് പാർക്കും വൈറസൊക്കെ ഇവിടെയുള്ള അടുത്തുള്ള തിയേറ്ററിലൊക്കെ ഉണ്ടാവും, കാരണം അതൊന്നും സീനല്ല. അപ്പം അങ്ങനെ പിന്നെ നമ്മളെ മീറ്റ് ദ മൂവി എപ്പിസോഡ്സൊക്കെ ഒന്ന് കാര്യമായിട്ട് ചെയ്യണമെന്നുണ്ട്. ഞാൻ മുന്നേ എന്താ പറയുക, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, കാര്യമായിട്ട് അധികം ചെയ്തിട്ടൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് കണ്ടൻറ് ഒന്നും കിട്ടാണ്ട് വരുമ്പോൾ ചെയ്യുന്നല്ലാണ്ട് കാര്യമായിട്ട് അതിനൊരു ഫോക്കസ് കൊടുത്തിരുന്നില്ല. കാരണം അതിനങ്ങനെ ഒന്നും വ്യൂ ഒന്നും വന്നിരുന്നില്ല അതുകൊണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യായിരുന്നു. ഇനി മുതൽ എന്തായാലും നല്ലോണം വീഡിയോ ഇടും അതിനെ കുറിച്ചിട്ട്. ഇപ്പോൾ കുറേ ഫിലിംസ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. കൂടുതലും തമിഴ് ഫിലിംസാണ്, പിന്നെ കൊറിയൻ ഹോളിവുഡൊക്കെ ഉണ്ട്. ഹോളിവുഡ് എന്ന് പറയുമ്പോൾ ഇൻസെപ്ഷൻ, പ്രീഡെസ്റ്റിനേഷൻ, പിന്നെ പ്രസ്റ്റീജ്, അങ്ങനെ കുറച്ച് ഫിലിംസ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൊറിയൻ എന്ന് പറയുമ്പോൾ ട്രെയിൻ ടു ബുസാൻ, ഹാൻഡ് മെയ്ഡൻ, അങ്ങനെ കുറച്ച് ഫിലിംസ് ഉണ്ട്. തമിഴ് എന്ന് വെച്ചുമ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഈ ഉള്ള ഫിലിംസ് മൊത്തം ആ ഇൻഡസ്ട്രീസിൽ ടോപ്പ് റേറ്റഡാണ്. അതായത് ഇപ്പോൾ തമിഴ്, കന്നഡ, ബോളിവുഡ് ഫിലിംസ് ഞാൻ ഇപ്പോൾ റിവ്യൂ ചെയ്യാൻ വെച്ചിട്ടുള്ളത്, അതായത് മീറ്റ് ദ മൂവി എപ്പിസോഡ്സ് ചെയ്യാൻ വെച്ചിട്ടുള്ളത് ആ ഇൻഡസ്ട്രിയിൽ ടോപ്പ് റേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫിലിംസാണ്. അങ്ങനെ അപ്പോൾ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പഴയതിനെക്കാട്ടും സ്ട്രോങ് ആയിട്ട് നമ്മൾ വീഡിയോ ഇട്ട് തുടങ്ങും. എന്തായാലും ഒരു മന്തിൽ 20-22 വീഡിയോസൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എന്തായാലും ഇട്ടിരിക്കും. മുന്നത്തിനെ കാട്ടും ഫാസ്റ്റാക്കിയിട്ടും കുറേ കണ്ടൻസ് ഇറക്കാനൊക്കെ വിചാരിക്കുന്നു, കൺസിസ്റ്റൻ്റ് ആവണം. പിന്നെ സബ്സ്ക്രൈബേഴ്സ് അതൊരു സീനാണ്, അപ്പോൾ അതൊന്ന് കയറ്റി കിട്ടണമെന്നുണ്ട്. ഇപ്പോൾ ഒരു 5K അടുത്തുള്ള ഒരു സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. അങ്ങനെ
അപ്പൊ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നാളെ മുതൽക്ക് നമ്മളെ കണ്ടൻസും കാര്യങ്ങളായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ശരി എന്നാ, ബൈ ഗായ്സ്.